കോട്ടയം കണമലയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാട്ടുപോത്തിന്റെ ഭീഷണി. കണ്ണൂർ കോളയാട് ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകളുടെ കൂട്ടമിറങ്ങി. കണ്ണവ വനമേഖലയോട് ചേർന്ന പെരുവയിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. കടുവാഭീതി നിലനിൽക്കുന്ന പത്തനംതിട്ട വടശ്ശേരിക്കര ബൗണ്ടറിയിൽ കാട്ടുപോത്ത് കൂടി ഇറങ്ങിയതോടെ ജനം ആശങ്കയിലാണ്. സജോ ദേവസ്വയും ശ്യാംകുമാറുമാണ് വിവരങ്ങൾ വച്ചിരുന്നത്. സജോ, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു കോളയാട് ഒരു വയോധികൻ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ചതാണ്. വലിയ ഭീതി സ്വാഭാവികമാണല്ലെങ്കിൽ തന്നെ സജോ? ഹസ്മി, കോളയാട് കഴിഞ്ഞ വർഷമാണ് ഒരു വയോധികൻ കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ മേഖലയിൽ ഈ ആശങ്ക നാളുകളായി ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ നാട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യമാണ്. ഏതാണ്ട് 30 കാട്ടുപോത്തുകൾ ആ ദൃശ്യത്തിൽ മാത്രമുണ്ട്. അതൊരു തേക്ക് പ്ലാന്റേഷൻ ആണ്, പലതിർത്തിയോട് ചേർന്ന മേഖലയാണ്. അത് കോളയാട് പെരുവ എന്ന് പറയുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ നെടുമ്പോയിൽ കുറ്റിയാട് കണ്ണവ മേഖലയിലൊക്കെ സമാനമായ രീതിയിൽ വലിയ ആശങ്കയുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടി ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. അതിൽ അവർ പറയുന്ന കാര്യം, മലമ്പകപ്പ് കുറെ കൂടി ആർ ആർ ടി സംഘത്തെയൊക്കെ നിയോഗിച്ച് കുറച്ചുകൂടി കരുതലും ജാഗ്രതയും ഒക്കെ പുലർത്തേണ്ടതുണ്ട്. ആളുകളെ സംബന്ധിച്ച് വനാതിർത്തിയോട് ചേർന്ന മേഖലയാണ്. അപ്പോൾ വനംവകുപ്പുമായി ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവർ വനാതിർത്തി മേഖലയാണ് സ്വാഭാവികമല്ലേ എന്ന പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അത് പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഷേധത്തിന് കാരണമാകുന്നു. അവിടെയും ആർ ആർ ടി സംഘത്തെ നിയോഗിക്കാം, കുറച്ചുകൂടി കരുതലും ജാഗ്രതയും ഒക്കെ സ്വീകരിക്കാം. ഇത് തന്നെയും എല്ലാ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു മേഖലയാണ്. ഇരുചക്ര വാഹനത്തിൽ അടക്കം ധാരാളം പേർ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അതുവഴിയുള്ള യാത്ര തന്നെ സുരക്ഷിതത്വം അടക്കം വെല്ലുവിളിയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കുറെ കൂടി കരുതലും ജാഗ്രതയും ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തണം എന്നൊരാവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം ആവശ്യം ഉന്നയിക്കുമ്പോൾ പരിഹാസം മറുപടിയായി ലഭിക്കുന്നു എന്ന വിമർശനമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും മേഖലയുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. നാട്ടുകാരത് പങ്കുവെക്കുന്നുണ്ട്. ആ പരാതി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ കുറെ കൂടി ആശാവഹമായ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഈ മുൻകരുതലൊക്കെ സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്ന വിമർശനമൊക്കെ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. സജോ ദേവസ്യാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാംകുമാർ കൂടി ചേരുന്നു. ശ്യാം, അല്ലെങ്കിൽ തന്നെ കടുവാഭീതിയാണ്, അതിന്റെ കൂടി കാട്ടുപോത്തു കൂടി ഇറങ്ങുമ്പോൾ മേഖലയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് ശ്യാംകുമാർ? ഹഷ്മി, ഈ പ്രദേശത്ത് ഇപ്പോൾ കടുവ ഇറങ്ങി രണ്ട് ആടുകളെ പിടിച്ചുകൊണ്ടുപോയ ഇന്നലെ സംഭവം ഉണ്ടായ അതേ പ്രദേശത്താണ് ഇന്നലെ രാത്രി കാട്ടുപോത്തു ഇറങ്ങിയത്. നേരത്തെ കാട്ടുപന്നി, ആന എന്നിവയുടെ ശല്യം ഇതേ പ്രദേശത്ത്, അതായത് വടശ്ശേരിക്കര ബൗണ്ടറി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇതിൽ നാട്ടുകാരുടെ കാർഷിക വിളകൾ ഉൾപ്പെടെ തുടർച്ചയെ നശിപ്പിച്ചതിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ കടുവ ഇറങ്ങി ഇന്നലെ രണ്ട് ആടുകളെയാണ് പിടിച്ചുകൊണ്ട് പോയത്. ഇന്നലെ രാത്രി തന്നെ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാർ പല സ്ഥലത്തും നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് കാട്ടുപോത്ത് ഇവർക്കിടയിലൂടെ ഓടിപ്പോയത്. ഭാഗ്യത്തിനാണ് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതും. ഇപ്പോൾ കാട്ടുപന്നിയെ മാത്രമല്ല ആനയെയും പുലിയെയും കടുവയെയും ഒടുവിൽ കാട്ടുപോത്തിനെയും പേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പ്രദേശവാസികൾ. വനത്തോട് ചേർന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇനി എങ്ങനെ ധൈര്യത്തോടെ പുറത്തിറങ്ങും എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാരുടെ ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇല്ല. എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയില്ല. പല സ്ഥലത്ത് കൂട് വെച്ചിരുന്നു, പക്ഷെ അവിടെ ഒന്നും കടുവയെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല. ഇതോടെയാണ് കടുവ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് മാറി മാറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ ഇപ്പോൾ കാട്ടുപോത്ത് കൂടി എത്തിയപ്പോൾ നാട്ടുകാർ വലിയ ഭീതിയിലാണ്. ഹാഷ്മി, സജോ ദേവസ്വം, ശ്യാംകുമാറാണ് ഒരുങ്ങൾ. ശ്യാം പറയുന്നത് ആ മേഖലയിലെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ മലയോര മേഖല ഒന്നാകെ കുറച്ച് നാളുകളെ നമ്മൾ കേൾക്കുന്നതാണ്. കാട്ടുപോത്ത്, കാട്ടാന, കരടി, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണി. അതിൽ ജനങ്ങൾക്ക് ജീവൻ നഷ്ടമാകുന്നു, ജനം ഭീതിയിലുമാണ്.